ഹലോ ഗായ്സ്, എവിടെത്തെ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, ഈ വണ്ടി നിൽക്കുന്ന പോലെ ടെസ്ല. അപ്പൊ ഞാൻ ഒരു വീട്ടിൽ നിന്നപ്പം എനിക്ക് അറിയുന്ന ഒരു വലിയൊരു വണ്ടിയാണ്. അപ്പൊ നമ്മൾ സിറ്റേഷൻ കാണണ്ടേ, നമുക്ക് പോവാം. നമുക്കൊക്കെ ടെക്നിക്കൽ റിവ്യൂ ഒക്കെ പറഞ്ഞു തരുന്നത് ജോൾട്ടിന്. അപ്പൊ നമുക്ക് ബാക്കി കാണണ്ടേ. അപ്പോ ഇത് നമുക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തത് നമുക്ക് ഫോണിൽ കൂടാണ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ സാധാരണ ഫോൺ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഫ്രണ്ടിലത്തെ ബൂട്ട് തുറക്കാം, ബാക്കിലത്തെ ബൂട്ട് തുറക്കാം. ഇത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആക്സസ് കാർഡ്. നമ്മൾ ഈ ആക്സസ് കാർഡ് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ തുറന്നു വരുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത് ഈ സ്ക്രീനിനകത്താണ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ ബട്ടൺസ് ഒന്നുമില്ല. നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഇതിനകത്ത് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. നമുക്ക് ബാക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രങ്ക് ഓപ്പൺ എന്ന് പറഞ്ഞ് ഇത് പ്രസ് ചെയ്യുമ്പോൾ ട്രങ്ക് ഓപ്പൺ ആവും. ഫ്രണ്ടിൽ ബൂട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇനി നമുക്ക് ക്യാമറ, നമുക്ക് 360 ഡിഗ്രി ക്യാമറ. അപ്പോൾ അത് കാണാനായിട്ട് കണ്ടോ. ഇത് നമ്മുടെ ലെഫ്റ്റ്, റൈറ്റ്, ഇത് ഫ്രണ്ട്. നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഈ ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഇതാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മുടെ വണ്ടി വന്ന് എത്തി നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രി മോഡെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഈ ക്യാമറയിലെ വിഷ്വൽസ് ഉപയോഗിച്ച് ആ വരുന്നവരുടെ വിഷ്വൽസ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കും. അഥവാ ആരെങ്കിലും വണ്ടി തട്ടുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷ്വൽസ് നമുക്ക് ഫോണിലോട്ട് മെസ്സേജായിട്ട് കിട്ടുകയും നമുക്ക് വന്ന് നോക്കാൻ പറ്റുകയും ചെയ്യും. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞത് ഇതിനകത്ത് ടോയ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് സ്കെച്ച് പാഡ് എടുത്ത് നോക്കാം. അവൻ്റെ പേരെന്തോ ഏതൽ. ഇപ്പൊ നമുക്കുണ്ടോ ഏതൽ കളർ മാറ്റാം കണ്ടോ. ഇതാണ് സ്കെച്ച് പാഡിന്റെ സംഭവങ്ങൾ. ഇനി അടുത്ത സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും മാസ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മാസിൽ നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മാസിൽ വണ്ടി ഈ വെഹിക്കിൾ മൂവ് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് കാണിക്കുന്നത്. ഇനി ഇതെന്തുവാ ആ നോക്കി കേട്ടോ. ഇതിങ്ങനെ നമുക്ക് പല സീറ്റിലോട്ട് നമുക്ക് വെച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് എമിഷൻസ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അടുത്തത് ബൂം ബോക്സ്. ഇതെന്ന് പറയുമ്പോഴത്തേ നമ്മുടെ പുറത്തുള്ള നമ്മുടെ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന സംഭവമാണ്. പുറത്ത് ഇത് പ്ലേ ചെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട് കേൾക്കാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്തത് ട്രാക്സ്. ഇത് മ്യൂസിക് ആണ്. വരും ഇത് നമുക്ക് സൗണ്ടുകൾ കസ്റ്റമൈസ് ചെയ്ത് ഇടാനായിട്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് പ്ലേ ചെയ്ത് മിക്സ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഇനി നമുക്ക്
സാൻഡ് ഉണ്ട്, റെയിൻബോ റോഡ് ഉണ്ട്, വേറെ ഗെയിം ഉണ്ട്. ഇത് മാറ്റിയിട്ട് നമ്മുടെ ഇതാകും കേട്ടോ. പ്രത്യേകിച്ച് അത് വേറൊന്നുമില്ല. ഇത് റെയിൻബോ റോഡ്, നമ്മൾ പോകുന്ന റോഡ് നമ്മൾ സാധാ റോഡിന് വേറെ റെയിൻബോ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേക്കും. അതത്രയും. ഇനി ഗെയിം കളിക്കണമെങ്കിൽ കളിക്കാം. ഓക്കെ, ഇതിനകത്ത് കാറുകളെല്ലാം കൊച്ചു വെച്ച് ടെസ്റ്റുകളാ. ഇതുപോലെ ഒരുപാട് ഗെയിമുകളുണ്ട്. ഇനി നമുക്ക് വീഡിയോ വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് എവിടെയാ ഇതിനകത്ത് ചാർജ് ചെയ്യുന്നത്, എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എവിടെ എവിടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോ ഇതാണ് അതിന്റെ സ്പോട്ട്. പ്രോക്സിമിറ്റി സെൻസറാണ്. നമ്മൾ അതിന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും അത് തുറന്നിങ്ങനെ വരും. നമ്മൾ ആ ചാർജിങ് പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴേ അതുപോലെ കേൾക്കും. നല്ല നല്ല പ്രസ് ചെയ്ത് കിട്ടും. അപ്പൊ ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് ഫ്രണ്ട് ബോണറ്റ്. നിങ്ങളുടെ ഈ ഫാമിലിയാണ് പുതിയ ടെസ്ല വാങ്ങിയത്. അപ്പം കൺഗ്രാജുലേഷൻസ് ഫാമിലി.